Hi friends, video like a lava kuswagadam. E video in a samsarik in the +1 exam edam pona with the article or anna namukariam. Ella with the article, Bella combination better with the article exam edam pona thotta at the divisana verinade. Apo exam why when the petta kindly videos in a third yoke and ningle itinik in the Pradhana petta comments in there. Then ningle a samshit in a marvadi and an anil then the mother Pradhana petta karyan and then a samay and kalyada namukadilekapova. ഒന്നാമതായി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ എപ്പോഴും ആൻസർ എഴുതുമ്പോൾ പോയിന്റ്സ് എഴുതണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികളൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലാംഗ്വേജസ് ഒക്കെ എങ്ങനെയാണ് പോയിന്റ്സ് ആയിട്ട് എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ നമുക്ക് കൂടുതൽ വലുപ്പം കാണാൻ പറ്റൂല എഴുതി വരുമ്പം കുറച്ചേ ഉണ്ടാവൂ എന്നൊക്കെ പറയുന്നുണ്ട് ചിലവർ പറയുന്നുണ്ട് അത് ഒരു പുതിയ അറിവാണ് എന്നൊക്കെ അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെയാണ് പോയിന്റ്സ് ആയിട്ട് എഴുതുക അല്ലെങ്കിൽ മലയാളം എങ്ങനെയാണ് പോയിന്റ്സ് ആയിട്ട് എഴുതുക എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ജനറലായിട്ട് നമ്മുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളൊക്കെ എഴുതേണ്ട സാഹചര്യം വരുമ്പോൾ അവിടെ സ്ട്രോങ് ആയ പോയിന്റ്സ് സ്ട്രോങ് ആയ നമ്മുടെ വ്യൂ എഴുതണമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വെറുതെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല സ്ട്രോങ് ആയ കാര്യങ്ങൾ പോയിൻ്റായി എഴുതി നിറക്കുക പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യം പോയിൻസായി എഴുതിയാൽ വലുപ്പം കാണൂല കുറച്ച് കാര്യം കുറച്ച് വലുപ്പം കുറവാണ് കുറച്ചേ എഴുതിയിട്ടുള്ളൂ എന്ന് തോന്നുന്നത് നിങ്ങൾ കൂടുതൽ എഴുതി നിറച്ചത് കൊണ്ട് കാര്യമില്ല വേണ്ട കാര്യം അവിടെ വന്നിട്ടുണ്ടോ എന്ന് മാത്രമേ ടീച്ചേഴ്സ് നോക്കൂ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എഴുതിയ പേജസ് എണ്ണി മാർക്ക് കൊടുക്കുന്ന രീതിയല്ല മക്കളെ ആൻസർ കീ വെച്ചുകൊണ്ട് എക്സാക്റ്റ് ആയ ഒരു അപ്പോൾ നിങ്ങൾ പറയും വിലയിരുത്തുക അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കുകയൊക്കെ വന്നാലോ നിങ്ങൾ എത്രമാത്രം വ്യക്തമായി മനസ്സിലാക്കി വിലയിരുത്തിയിട്ടുണ്ട് എന്ന് നോക്കും അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ആ വിലയിരുത്തേണ്ട കാര്യം വിലയിരുത്തേണ്ട രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് എക്സാക്റ്റ് പോയിൻറ്റ്സ് വന്നിട്ടുണ്ടോ നിങ്ങളുടെ വ്യൂ വന്നിട്ടുണ്ടോ നിങ്ങളുടെ വ്യൂ എന്താണ് എന്ന രീതിയിൽ നോക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ വേറൊരു സംശയം വന്നിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ മലയാളത്തിലും വേറൊരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതായത് നമുക്കൊന്ന് മലയാളത്തിലാണ് ആൻസർ അറിയുക പിന്നെ അടുത്തത് ഇംഗ്ലീഷിലാണ് നമ്മൾ പഠിച്ചത് എന്ന് വെച്ചാൽ അപ്പോൾ ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് പഠിച്ച കാര്യം ഇംഗ്ലീഷിൽ എഴുതാൻ പഠിക്കാതെ നമ്മുടേതായ അഭിപ്രായം എഴുതുമ്പോൾ അത് മലയാളത്തിൽ എഴുതാൻ വേണ്ടി പറ്റുമോ എന്ന് സാധാരണ അങ്ങനെ ഐദർ മലയാളം ഓർ ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതണമെന്നാണ് പറയുക പക്ഷേ മലയാളത്തിൻ്റെ കൂടെ ഇംഗ്ലീഷ് വന്നതുകൊണ്ടോ ഇംഗ്ലീഷിൻ്റെ കൂടെ മലയാളം എന്ന് വെച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പറിൽ ഒരിക്കലും മലയാളം വരരുത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പറിൽ ഇംഗ്ലീഷ് തന്നെ മുഴുവൻ എഴുതേണ്ടത് അതോടൊപ്പം വേറൊരു കാര്യം ഇംഗ്ലീഷ് ലാംഗ്വേജൊക്കെ എക്സാം എഴുതുമ്പോൾ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അത് അതായത് വേർഡ്സിൽ എഴുതൂലേ 2, 3 എന്നൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതുക അല്ലാതെ 2, 3 എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് ആൻസർ ഷീറ്റിൻ്റെ മുന്നിൽ എഴുതാതിരിക്കുക മറ്റു പേപ്പർ എഴുതിയാൽ പിന്നെയും കുഴപ്പമില്ല കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് കംപ്ലീറ്റ് നിങ്ങളുടെ പേപ്പറിൽ ഇംഗ്ലീഷ് തന്നെ വരുത്തുക പിന്നെ മറ്റ് സബ്ജക്റ്റ് ഇപ്പോൾ ഹിസ്റ്ററി പൊളിറ്റിക്സ് ബയോളജി ഇതുപോലുള്ളതിൽ നിങ്ങൾ കുറച്ച് മലയാളവും കുറച്ച് ഇംഗ്ലീഷും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ മാർക്ക് കിട്ടാതെ പോകില്ല നിങ്ങൾ ഏത് വേർഡ്സ് ഇപ്പോൾ മലയാളത്തിൽ എഴുതിയാലും ഇംഗ്ലീഷ് എഴുതിയാലും അത് എക്സാക്റ്റ് ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അപ്പോഴും വീണ്ടും ചോദിക്കും രണ്ടും മിക്സ് ചെയ്ത് എഴുതിയാലും കൃത്യമായ ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് തരും അല്ലാതെ മിക്സ് ചെയ്ത് ലാംഗ്വേജ് ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ ബയോളജി എക്സാം എഴുതി എന്നുകൊണ്ട് നിങ്ങളെ മാർക്ക് വെട്ടൂല ആൻസർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് തരും അത്രയേ ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും ഒരു ക്വസ്റ്റ്യൻ മലയാളത്തിലും ആൻസർ ചെയ്തുകൂടെയും ചോദിച്ചാൽ അങ്ങനെ ചെയ്യണം എന്നും പറഞ്ഞിട്ടില്ല ചെയ്യരുതെന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ എഴുതിയ ആൻസർ ഏത് ലാംഗ്വേജിലാണെങ്കിലും ആൻസർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി പക്ഷേ അതിൻ്റെ ഒരു ഭംഗി ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പ്രയോഗിക്കുന്നത് കൊണ്ടായിരിക്കും എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ എക്സാം എഴുതുന്ന ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധം ചില വേർഡ്സൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു മലയാളം എഴുതുന്നതിൻ്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് വേർഡ്സ് നിങ്ങൾ ഹിസ്റ്ററിയിൽ ഉപയോഗിച്ചത് കൊണ്ട് കുഴപ്പമില്ല അതുപോലെ ഇംഗ്ലീഷ് എഴുതുന്നതിൻ്റെ ഇടയിൽ ഒരു മലയാളം വേർഡ്സ് എക്കണോമിക്സിൽ ഉപയോഗിച്ചുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല ലാംഗ്വേജ് ഒരു പ്രോബ്ലം അല്ല നിങ്ങൾ ഒരു ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് മലയാളത്തിൽ എഴുതിയാലും ഒരു ആൻസറിൻ്റെ ഉള്ളിൽ തന്നെ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മലയാളം വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒന്നും നിങ്ങളെ മാർക്ക് കുറക്കൂല എന്ന് വെച്ചാൽ ഇങ്ങനെയെല്ലാം എഴുതണമെന്നല്ല നിങ്ങൾ നിങ്ങളുടെ കൃത്യം ആൻസർ എഴുതി ഫലിപ്പിക്കാൻ വേണ്ടി അഥവാ ഇങ്ങനെ പ്രയോഗിച്ചതിൻ്റെ പേരിൽ നിങ്ങളെ മാർക്ക് പോകില്ല നിങ്ങൾ കൃത്യമായി കറക്റ്റ് റൈറ്റ് ആൻസർ എഴുതുക അതാണ് വേണ്ടത് അത് നിങ്ങൾ എങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഇപ്പോൾ മനസ്സിലായല്ലോ വേറൊരു കുട്ടി ചോദിച്ചിരിക്കുന്ന വാലുവേഷൻ ലിബറൽ ആയിരിക്കുക എന്നാണ് അത് ഇപ്പോഴും നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല എക്സാം കഴിഞ്ഞ് ടീച്ചേഴ്സിൻ്റെ ആൻസർക്ക് കീ ഫൈനലൈസേഷൻ നടക്കണം കീ ഫൈനലൈസേഷന് വേണ്ടിയിട്ട് സീനിയറായ ടീച്ചേഴ്സിനെയൊക്കെ വിളിക്കും അപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് കീ ഫൈനലൈസ് ചെയ്യും അപ്പോഴവർ തീരുമാനിക്കും എങ്ങനെയാണ് മാർക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ആൻസർ കീ എന്നൊക്കെ
അവിടുന്നാണ് എങ്ങനെ വാലുവേഷൻ നടത്തണം എന്ന് തീരുമാനിക്കുക. ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല, ഒരു ടീച്ചർക്ക് മാത്രം പറയാനും പറ്റൂല, അത് ഡയറക്ടറേറ്റിന് കോമൺ ആയി തീരുമാനിക്കുന്നതാണ്. ലിബറൽ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ വേറൊരു കുട്ടി ചോദിച്ചിരിക്കുന്നത് ബിസിനസ് സ്റ്റഡീസും പോയിൻറ്റ്സ് പോയിൻറ്റ്സ് ആയിട്ടാണോ എഴുതേണ്ടതെന്ന്. ബിസിനസ് സ്റ്റഡീസ് നമുക്കറിയാം ഫസ്റ്റ് ഇയർ ഒരുപാട് എഴുതാനുണ്ട്. എല്ലാം നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് ബുക്ക് എടുത്ത് നോക്കിക്കോ, എല്ലാത്തിനും ഓരോ എസ്സേയുടെ താഴെയും എത്ര കണക്കിന് പോയിൻറ്റ്സാണ് ഉള്ളത്. ഞാൻ ബിസിനസ് സ്റ്റഡീസ് കാണുന്നതാണ് ബിക്കോസ് ഞാൻ എക്കണോമിക്സ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ. അപ്പോഴേ എല്ലാ എസ്സേയുടെ താഴെയും മെയിൻ പോയിൻറ്റ്സും ലോട്ട് ഓഫ് സബ് പോയിൻറ്റ്സും ഉണ്ട്. അപ്പോൾ പോയിൻറ്റ്സ് വിത്ത് എക്സ്പ്ലനേഷൻ, എന്തെഴുതുമ്പോഴും പോയിൻറ്റ്സ് വിത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കുക. എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, എടുത്ത് 1 മാർക്ക് 2 മാർക്സിലൊന്നും എക്സ്പ്ലനേഷൻ വേണ്ട, പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ബിസിനസ് സ്റ്റഡീസും നിറയെ പോയിൻറ്റ്സ് എഴുതിയിട്ട് അതിന് എക്സ്പ്ലനേഷനും കൊടുക്കുക. എല്ലാത്തിനും പോയിൻറ്റ്സ് തന്നെയാണ് വേണ്ടത്. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എവിടുന്നാണ് കിട്ടുകയെന്ന്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ മക്കൾ പരതിയിട്ട് എവിടെയും പോകണ്ട, ടെക്സ്റ്റ് ബുക്ക് തറവാക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണ്ട. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടൂല. ടെക്സ്റ്റ് ബുക്ക് തറവാക്കിക്കോ, കംപ്ലീറ്റ് ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. മിനിമം ഫോക്കസ് ഏരിയയുടെ ടെക്സ്റ്റ് ബുക്ക് അങ്ങ് തറവാക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ്. കാരണം ഏതൊരു എക്സാമിനും വെല്ലുവിളിയായി വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. കാരണം കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അതുകൊണ്ട് പോയാൽ പോവാതിരിക്കണമെങ്കിൽ, ഫുൾ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തറവാക്കുക. പിന്നെ എച്ച് എസ് എസ് ലൈവിലേക്കും ഒക്കെ കയറിയാൽ നമുക്ക് കിട്ടും, അതൊരു റിയാലിറ്റി. അത് ആരോ കമൻറ്റ് ചെയ്തിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, പ്ലസ് ടുവിൻ്റെ കൂടെ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് ആഡ് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. ഒന്നും പറ്റൂല. അതുകൊണ്ടല്ലേ ഇപ്പം ഗവൺമെൻറ് എക്സാം നടത്തിയേ പറ്റൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ മോഡൽ എക്സാം നടത്തിയതുപോലെ ഇതും നടത്തിയാൽ പോരെ, പ്ലസ് ടുവിൻ്റെ എക്സാം മാത്രം നടത്തിയാൽ പോരെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല മക്കളെ, നിങ്ങൾ സർക്കാരിനോട് പറയൂ. പിന്നെ വേറൊരു കുട്ടി ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയാൽ കുഴപ്പമുണ്ടോ. ഇല്ല, നിങ്ങൾ ലാസ്റ്റ് ക്വസ്റ്റ്യനോ നടുവിലത്തെ ക്വസ്റ്റ്യനോ ആദ്യത്തെ ക്വസ്റ്റ്യനോ ഏതോ എഴുതിക്കോ, മക്കൾ കറക്റ്റ് ആൻസർ എഴുതിയാൽ മതി. ടീച്ചേഴ്സിന് ഏത് ക്വസ്റ്റ്യൻ നോക്കുന്നത് ഒരുപോലെ തന്നെയാണ്. ഫ്രണ്ടിൽ മറിച്ച് മാർക്ക് എഴുതണം. ഫ്രണ്ടിലാണ് മാർക്ക് എഴുതുക, ഫ്രണ്ട് ഷീറ്റിലാണ് മാർക്ക് എഴുതുക. ഏത് ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾ എഴുതിയാലും വേണ്ടിയില്ല, കറക്റ്റ് റൈറ്റ് ആൻസർ എഴുതുക. അത്ര മാത്രം എഴുതിയാൽ മതി, ടീച്ചേഴ്സിന് ഒരു കുഴപ്പമില്ല. പിന്നെ എക്സാം മലയാളത്തിൽ മാത്രം എഴുതിയതുകൊണ്ട് കുഴപ്പമുണ്ടോ, അതായത് മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള നമ്മൾ സബ്ജക്റ്റ് മലയാളത്തിൽ എഴുതിയതുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോവുമോ, ഇംഗ്ലീഷിൽ എഴുതിയവർക്കാണോ മാർക്ക് കൂടുതൽ കിട്ടുക. ഞാൻ പറഞ്ഞു ലാംഗ്വേജ് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, ആൻസറാണ് വേണ്ടത്. നിങ്ങൾക്ക് മലയാളത്തിലാണ് മലയാളത്തിൽ എഴുതിയാൽ, ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിൽ എഴുതിയാൽ, മക്കളെ കറക്റ്റ് ആൻസർ എഴുതിയാൽ മതി. മലയാളത്തിൽ എഴുതിയിട്ട് ഇന്ന് വരെ മാർക്ക് കുറഞ്ഞിട്ടില്ല. ഉദാഹരണം, കഴിഞ്ഞ ഫസ്റ്റ് ഇയറിന് എൻ്റെ ക്ലാസ്സിൽ 2 കുട്ടികൾക്ക് ഫുൾ എക്കണോമിക്സ് മാർക്ക് കിട്ടിയ, ഫുൾ മാർക്ക് കിട്ടിയതിൽ 2 കുട്ടികൾ ഫുൾ മലയാളത്തിൽ എഴുതിയവരാണ്. ഇക്കണോമിക്സ് ഫുൾ മലയാളത്തിൽ എഴുതിയിട്ടും അവർക്ക് ഫുൾ മാർക്ക് കിട്ടി, ഇംഗ്ലീഷിൽ എഴുതിയ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. ലാംഗ്വേജ് പ്രശ്നമല്ല, കറക്റ്റ് ആൻസറാണ് വേണ്ടത്. പിന്നെ ചോദിച്ചിട്ടുണ്ട് മോഡൽ എക്സാമിൻ്റെ ആൻസർ കീ എവിടെയാണ് കിട്ടുകയെന്ന്. നമുക്കറിയാം ആൻസർ കീ കിട്ടുക എഡ്യൂക്കേഷൻ പോർട്ടൽ, DHSE ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ പോർട്ടലിൽ 6 കോളം കാണും, അതിൽ എക്സാമിനേഷൻ എന്നൊക്കെ ഉള്ള ഭാഗത്ത് അവിടെ നോക്കിയാൽ ആൻസർ കീ കാണും. എല്ലാ സബ്ജക്റ്റിനെയും ആൻസർ കീ എവിടെയുണ്ട്. ഇനി അതൊന്ന് പരതാൻ പോണ്ടേ, നിങ്ങളുടെ കൺസേൺഡ് ടീച്ചറിനോട് ചോദിക്കുക, അവരെ കയ്യിലുണ്ടാവും. നിങ്ങൾക്കത് ഇതുവരെ അയച്ചു തന്നിട്ടില്ലേ. ഞാനൊക്കെ എൻ്റെ കുട്ടികൾക്ക് അയച്ചു കൊടുത്തിരുന്നു, കാരണം അവർ ആൻസർ കീ കാണണം. ആൻസർ കീ എങ്ങനെയാണെന്ന് അവർ അറിയണം, എന്നിട്ട് അവർ മനസ്സിലാക്കണം എങ്ങനെ നമ്മൾ ആൻസർ എഴുതണം, എങ്ങനെയാണ് നമ്മുടെ വാലുവേഷൻ നടക്കുന്നത് എന്ന്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ, നിങ്ങൾ എഡ്യൂക്കേഷൻ പോർട്ടലിൽ കയറി എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുക, മനസ്സിലാക്കുക, ആൻസർ കീ നിങ്ങൾ കാണണം. എന്നാൽ മാത്രമേ ആൻസർ എഴുതുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാവുമല്ലോ. ഓക്കെ, പിന്നെ ഫസ്റ്റ് പേജ് ഫില്ല് ചെയ്യുന്ന വീഡിയോ ഇടുക. ഫസ്റ്റ് പേജ് ഫില്ല് ചെയ്യുന്ന വീഡിയോ വിശദമായി നമ്മൾ ഇട്ടിട്ടുണ്ട് മക്കളെ, പറ്റുവാണെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചാൽ 60% മാർക്ക് കിട്ടുമെന്ന്. ചിലപ്പോൾ കിട്ടിയേക്കാം, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചാൽ മേ ബി ചിലപ്പോൾ 60% മാർക്ക് കിട്ടിയേക്കും, പക്ഷേ ഉറപ്പ് പറയാൻ പറ്റൂല. ഒരു കാര്യം ഉറപ്പ് പറയാം, കൂളായി നിങ്ങൾ പാസ്സാവും, ഡബിൾ പാസ്സും കിട്ടിയേക്കാം. 60% മാർക്ക് കിട്ടുമോ എന്നുള്ളത് മേ ബി ഇറ്റ് ഡിപ്പെൻസ്, അത് നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും, പക്ഷേ പാസ്സാവാം. അതുകൊണ്ട് ഇതുവരെ ഒന്നും പഠിക്കാത്തവരും മോഡൽ എക്സാമിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് സ്കൂളിൽ പോകണം. അതും കൂടി പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നല്ല ചൂരലുകൊണ്ട് അടിയാണ് നിങ്ങൾക്ക് തരേണ്ടത്. പിന്നെയോ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമോ, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ എന്തെങ്കിലും വഴിയുണ്ടോ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇല്ല എന്ന് കണ്ടിട്ട് നമുക്ക് ഭയങ്കര വിഷമമാണ് എന്ന്.
ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കാരണം ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് കൂടി വേണ്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അഥവാ സമയമില്ല, ഇംപ്രൂവ്മെൻ്റ് നടത്തുന്നില്ല എന്ന് ഗവൺമെൻറ് പറയുവാണെങ്കിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളും പലയിടത്തും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഇംപ്രൂവ്മെൻറ്റിന് സാധ്യതയുണ്ട് എന്നാണ്. ഇതെൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. ഡയറക്ടറേറ്റ് സർക്കുലർ ഇറക്കിയതോ ഗവൺമെൻറ് പറഞ്ഞതൊന്നുമല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. ചിലർ പറയുന്നുണ്ട് ഡിസംബറിലാണോ നടക്കുകയെന്ന്. ഡിസംബറിലാവാം അല്ലെങ്കിൽ മാർച്ചിലാവാം, എങ്ങനെയാവാം, ഇമ്പ്രൂവ്മെൻറ്റ് സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ വ്യൂ. കാരണം നമ്മുടെ കമ്പാർട്ട്മെൻറ്റൽ കുട്ടികൾക്കും നിങ്ങളെ കൂടി എഴുതണം. കഴിഞ്ഞ ഇപ്പോൾ പ്ലസ് ടുവിൽ ഫെയിലായ സേലും ഫെയിലായ കുട്ടികൾക്ക് എഴുതണം. അവർക്ക് നിങ്ങളെ കൂടെ പലർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവരെയും കൂടി പരിഗണിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വ്യൂ. ഓക്കെ, പിന്നെ മോഡൽ എക്സാം മാത്രം പഠിച്ചാൽ ജയിക്കുമോ? ജയിക്കുമോ, അതിലൊരു സംശയമില്ല. പിന്നെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കുമോ ടെർമൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ? അതായിരിക്കില്ല മക്കളെ. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യനിൽ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ തന്നെ അതേ രീതിയിലായിരിക്കണമെന്നില്ല. എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ, വാട്ട് ഈസ്, വൈ, ഹൗ എന്ന രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കും. അതിൽ പ്രത്യേകിച്ച് സീക്രട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട് 75%. ഇപ്പോൾ 80 മാർക്കിൻ്റെ എക്സാമാണെങ്കിൽ 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഫോക്കസ് ഏരിയ 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 50% നമ്മുടെ മൊത്തം പോർഷൻ്റെ 50% ആണ് ഫോക്കസ് ഏരിയ. അതിൽ നിന്ന് 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മോഡലിന് ഇട്ടും. പിന്നെ അതൊന്നും പെടാതെ വേറെ 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോഴും ഇടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് വരും. അതൊരു റിയാലിറ്റിയാണ്. കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ട്, ഇനിയും വരികയും ചെയ്യും. അത് മാത്രം പഠിച്ചാലും കൂളായി പാസ്സാവുക, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ 80% മാർക്ക് കിട്ടുമോ 60% മാർക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കവിടെ ഒന്ന് ചിന്തിക്കേണ്ടി വരും. എങ്കിലും സാധ്യതയുണ്ട്. ഡബിൾ പാസ് മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ 60% കിട്ടാനുള്ള സാധ്യതയുണ്ട്. വേറെ ഒന്നും പഠിക്കാത്തവർക്ക് ഞാൻ പറയുന്നു, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എങ്കിലും മിനിമം പഠിച്ചിട്ട് പോ. പക്ഷേ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, മെയിനായി നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ 1-2 ദിവസം മുന്നേ 1-2 കഴിഞ്ഞ പ്ലസ് വൺ എക്സാമിൻ്റെ വീഡിയോയിൽ നിങ്ങളിട്ട ഡൗട്ടിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ഞാൻ തന്നിരിക്കുന്നത്. ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ചൊവ്വാഴ്ച എല്ലാ കോമ്പിനേഷനുള്ളവരും എക്സാം എഴുതാൻ പോകുന്നുണ്ട്. ഹാപ്പിയായി കൂളായി പോയിക്കോളൂ, സന്തോഷത്തോടെ എക്സാം എഴുതി വന്നോളൂ. മിനിമം മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ട് പോകും. പറ്റുന്ന വിധം ബാക്കി എല്ലാം പഠിക്കും. ചിലവർ പറയുന്നുണ്ട് മൂന്ന് ചാപ്റ്റർ പഠിച്ചു, ബാക്കി ചാപ്റ്റർ ബാക്കിയുണ്ട്. അതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പറ്റുന്നത് പഠിച്ചിട്ട് പോവാം, പറ്റുമെങ്കിൽ കംപ്ലീറ്റ് പഠിച്ചിട്ട് പോവാം. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്കൊരു ചാൻസാണ്. പിന്നെ വീണ്ടും ലാസ്റ്റിലൊന്ന് പറയട്ടെ, വാലുവേഷനൊക്കെ കമ്പാരിറ്റീവ്ലി നിങ്ങളെ ലിബറലൊക്കെ ആക്കും. അതൊക്കെ നമുക്ക് പിന്നീട് പരിഗണിക്കാം. ഇപ്പോഴും അതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടേണ്ട. ഇപ്പോൾ എനിക്ക് നന്നായി എക്സാം എഴുതാൻ പറ്റണേ എന്ന് ചിന്തിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. കൂളായി കോൺഫിഡൻ്റായി സ്വയം സ്ട്രോങ് പവർഫുൾ മനസ്സിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ പോവുക. ധൈര്യത്തോടെ എഴുതുക. എക്സാമിൻ്റെ തലേന്നൊക്കെ കാമായി നന്നായി ഉറങ്ങി നല്ല കുട്ടികളായിട്ട് പോയി എക്സാം എഴുതുക. ഓക്കെ, വാലുവേഷനൊക്കെ നമ്മൾ ടീച്ചേഴ്സൊക്കെ നിങ്ങളെ പരിഗണിക്കും. നമ്മൾ അത്തരത്തിലുള്ള സജഷൻസൊക്കെ വെക്കും ഗവൺമെൻറ് അടുത്തും ഡയറക്ടറേറ്റ് അടുത്തൊക്കെ. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒന്നും പഠിക്കാത്ത കുട്ടിക്കൊന്നും തരൂലേ. കുറച്ചെങ്കിലും പഠിച്ച കുട്ടീനെ നമ്മൾ പരിഗണിക്കും. അല്ലാതെ ഒന്നും പഠിക്കാതെ അവൻ മടിയൻ, മല മടിയനല്ലേ? അവനെന്താ കൊടുക്കാൻ വേണ്ടി പറ്റുക? ഇല്ല, നിങ്ങൾ 50% ശ്രമിക്കൂ, നമുക്ക് ബാക്കി നോക്കാം. അല്ലാതെ ഒന്നും നോക്കാതെ അവർക്ക് എവിടെ പോയാലും ഒന്നും കിട്ടൂല. അപ്പോൾ നിങ്ങൾ പറ്റുന്ന വിധം ശ്രമിക്കൂ. ഓക്കെ, എന്തായാലും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായി പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.